കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെത്തുന്നവർക്ക് ഇനി മുതൽ സേവനത്തോടൊപ്പം ചായയും വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്ന പൊതുജനങ്ങൾക്ക് ഇനി മുതൽ സൗജന്യമായി ചായയോ കാപ്പിയോ കുടിക്കാം. പൊതുജനങ്ങളുടെ കാര്യാലയമായ പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവർക്ക് സൗജന്യമായി ചായ ലഭിക്കുക എന്നത് അപൂർവമാണ്. എന്നാൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെത്തുന്നവർക്ക് സേവനങ്ങൾക്കൊപ്പം ഇനി സൗജന്യമായി ചായയും കിട്ടും. പഞ്ചായത്ത് ഓഫീസിൽ ജനസൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഓഫീസിൽ കോഫി വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുരജ കെ സി വാസുദേവന് ചായ കൈമാറി കോഫി വെൻഡിംഗ് മെഷീൻ ഉദ്ഘാടനം ചെയ്തു. അതിനുപരിയായി ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾക്ക് ഇവിടെ അല്പസമയം അവരുടെ സേവനം ലഭ്യമാകുന്ന ആ സമയപരിധിക്കുള്ളിൽ ഇരുന്ന് ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ കുടിച്ചുകൊണ്ട് ഈ ഒരു സർട്ടിഫിക്കറ്റും വാങ്ങി സംതൃപ്തിയോടുകൂടി പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകണം എന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജീവനക്കാരും ഒക്കെ ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെൻഡിംഗ് മെഷീൻ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടുള്ളത്. നേരത്തെ അധ്യക്ഷനൊക്കെ പറഞ്ഞതുപോലെ തന്നെ തികച്ചും പൊതുജന പങ്കാളിത്തത്തോടുകൂടി ആണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ഐ വത്സര ടീച്ചർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി സുധാകരൻ, സെക്രട്ടറി വി രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. അലക്കിയമ്പാലത്തെ ശക്തി ടാർപോളിംഗ് കമ്പനി ഉടമ സെബാസ്റ്റ്യൻ ആന്റണിയാണ് കോഫി വെൻഡിംഗ് മെഷീൻ സ്പോൺസർ ചെയ്തത്. ഇതിനോടകം നിരവധിയായ ജനസൗഹൃദ പദ്ധതികൾ നടപ്പിലാക്കി ജനസൗഹൃദ പഞ്ചായത്തായി പ്രഖ്യാപിക്കാനും സേവനങ്ങളുടെ ഗുണമേന്മയും കൃത്യതയും ഉറപ്പാക്കി ISO സർട്ടിഫിക്കേഷൻ നേടാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ ആവശ്യങ്ങൾക്കായി ഗ്രാമപഞ്ചായത്തിലെത്തുന്ന ജനങ്ങൾക്ക് സൗജന്യമായ ചായ നൽകുന്ന പദ്ധതി നടപ്പിലാക്കുന്നതോടെ പഞ്ചായത്തും പൊതുജനങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലച്ച പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.